രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നുണ്ട്. മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ജയിലിലടക്കപ്പെട്ടിട്ട് രണ്ടു പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ പത്ത് വർഷം കോയമ്പത്തൂർ ജയിലിലായിരുന്നു. എല്ലാവർക്കും അതറിയാം. ആ കോയമ്പത്തൂർ ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്ന് പതിറ്റാണ്ടുകൾക്ക് കീഴ് നീണ്ട പീഡന പർവ്വങ്ങൾക്കൊടുവിൽ തീർത്തും നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തി കേരളീയ സമൂഹം. മാത്രമല്ല അന്ന് അധികാരത്തിലിരുന്നവർ തന്നെയാണ് ഇന്നും അധികാരത്തിലിരിക്കുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. അവരൊക്കെ അന്നവിടെ വാചാലമായ ചില വചനങ്ങളുണ്ട്, ഈ രാജ്യത്ത് ഇനി ഇതുപോലെ ഒരവസ്ഥ മറ്റാർക്കും വരാ ിരിക്കട്ടെ എന്ന്. മറ്റാർക്കുമല്ല അത് വന്നത്, അത് വരുത്തി തീർത്തത് അബ്ദുൽ നാസർ മഅ്ദനിക്കു തന്നെയായിരുന്നു. നഷ്ടപ്പെട്ടു പോയ ഈ ഒരു പതിറ്റാണ്ടുകാലം എങ്ങനെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചവർ അന്ന് വേദിയിൽ ഉണ്ടായിരുന്നു. അന്ന് പലരും പലതും പറഞ്ഞു, കൂടെ നിന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ കുരുക്കുകൾ വീണ്ടും മുറുക്കുകയായിരുന്നു. അബ്ദുൽ നാസർ മഅ്ദനിയെ വളരെ ആസൂത്രിതമായി കുൽസിതമായി വളരെയേറെ കുരുക്കുകൾ നെയ്തുകൊണ്ട് രണ്ടാമത് ബാംഗ്ലൂരിലേക്ക് നാടുകടത്തി കൽത്തുറങ്കിലകത്തടച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളല്ല വേറൊരു വിഭാഗവും ഇത് കേൾക്കുന്നുണ്ട്. അവരിൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇവിടെ നേരത്തെ ഒരു പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് മഅ്ദനിയെ മാത്രം ഇങ്ങനെ വേട്ടയാടുന്നതെന്നാണ്. ഒരൊറ്റ മറുപടിയാണ് അതിനുള്ളത്. വളയാത്ത ഒരു നട്ടെല്ലും കുനിയാത്ത ഒരു ശിരസും അബ്ദുൽ നാസർ മഅ്ദനിക്കുണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തെ മാത്രം ഇങ്ങനെ വേട്ടയാടുന്നത്. ആരുടെ മുന്നിലും തന്റെ ും അത് വളച്ചു പിടിക്കാൻ അദ്ദേഹം തയ്യാറാകാത്തതാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത്. അദ്ദേഹം ഇവിടെ ചിലരുടെയൊക്കെ മുൻഗാമികൾ ചെയ്തതുപോലെ ഒന്ന് കുനിയാൻ ശൂരൊന്നും വെക്കേണ്ടിയിരുന്നില്ല. ഒന്ന് വെറുതെ ഒന്ന് കുനിഞ്ഞ് മാപ്പാക്കണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിരപരാധികമായി അദ്ദേഹത്തിന് പുറത്തിറങ്ങാമായിരുന്നു. ചിലരൊക്കെ ചില പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്, ഇവിടെയും ചിലപ്പോൾ പറഞ്ഞു കാണും, എനിക്കറിഞ്ഞുകൂടാ, അബ്ദുൽ നാസർ മഅ്ദനി പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ ഇവിടെ ആകെ എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി, എനിക്ക് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു. ഇല്ല, അബ്ദുൽ നാസർ മഅ്ദനിയെ അറിയുന്ന ആരും അത്തരം കെണിവലകളിൽ വീഴേണ്ട. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അബ്ദുൽ നാസർ മഅ്ദനിയുടെ ആദർശത്തിൽ, അവിടുത്തെ പ്രബോധനത്തിൽ, അവിടുത്തെ പ്രചാരണത്തിൽ, അവിടുത്തെ പ്രത്യാശാസ്ത്രത്തിൽ, അവിടുത്തെ പ്രസംഗത്തിൽ, പ്രബോധനത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു ശൈലിമാറ്റം സംഭവിച്ചു. കോഴിക്കോട് അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയിൽ അന്ന് അദ്ദേഹം പ്രസംഗിച്ച ഒരു വാചകമുണ്ട്. ഞാന് പറയുന്നത് പോട എന്ന് പറയും, അല്പം ശബ്ദം ഒന്ന് താഴ്ത്തും, അല്ലാതെ അബ്ദുൽ നാസർ മഅ്ദനി ആകെ മൊത്തം ജനങ്ങളോട് മാപ്പ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. മഅ്ദനി എന്താണ് ഈ രാജ്യത്ത് മുന്നോട്ട് വെച്ച ആശയം, അവിടുന്ന് പറഞ്ഞ ആദർശം ഒറ്റക്കെട്ടായി നിന്നാൽ ഒറ്റ കുട്ടിക്കുഞ്ഞുങ്ങളെ തകർക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിച്ച് മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി പോകണം. മഅ്ദനി ആരെയും ഭയപ്പെട്ടില്ല, ഞങ്ങളെ ഭയപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല. അബ്ദുൽ നാസർ മഅ്ദനി ഉറക്കെ പറഞ്ഞു, പിച്ചാത്തി കാട്ടി പച്ചക്കറി കടകളിൽ നിന്ന് പിച്ചാത്തി കൊണ്ടുവന്ന് മുസ്ലിം സ്ത്രീകളെ ഭീഷണിപ്പെടുത്തണമെന്ന് പറഞ്ഞ പെണ്ണിനോട്, ഇല്ല, ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അവയവം കുഞ്ഞുനാളിലെ മുറിച്ചു മാറ്റി വളർന്നു വരുന്ന ഞങ്ങളെ നിന്റെ പിച്ചാത്തി കാട്ടി ഭീഷണിപ്പെടുത്താൻ കഴിയില്ലെന്ന് ഉറക്കെ പറഞ്ഞു. ഈ ആർച്ചവം, ഈ അർപ്പണ മനോഭാവം, ഈ വലിയ ശബ്ദം, പ്രിയപ്പെട്ടവരെ, ആ വലിയ ശബ്ദത്തെ തടയിടുക എന്നത് ഇവിടെ പലർക്കും പല മുക്കൂട്ടി മുന്നണികൾക്കും അത് ഭീഷണിയാകുമെന്ന് പറഞ്ഞപ്പോൾ, അല്ല, ചിലരുടെയൊക്കെ കഞ്ഞി കൂടി മുട്ടുമെന്ന് അവർക്ക് ബോധ്യമായപ്പോൾ ആസൂത്രിതമായി അവര് നെയ്ത കെണിവലകളിൽപ്പെട്ടാണ് അബ്ദുൽ നാസർ മഅ്ദനി അകത്തായത്. എന്റെ പ്രിയപ്പെട്ട പണ്ഡിതി വ്യൂഹത്തോട്, ഇനിയും പുറം തിരിഞ്ഞു നിൽക്കുന്നവരുണ്ടാകാം. എന്റെ ഈ ശബ്ദം ഇവിടെ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ് പഠിക്കലിരിക്കുന്ന ഉലമാക്കൾ മാത്രമല്ല കേൾക്കുന്നതെന്ന് എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉലമാക്കൾ എന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ സംഭവമാണ്. നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഒരു വലിയ ജമാഅത്തുണ്ട്, അവിടെ മിമ്പറുണ്ട്, അവിടെ മിഹ്റാബുണ്ട്. ഇന്നിവിടെ നിയമസഭയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പണ്ഡിതന്മാരാണ്. ഞങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ഒരു വലിയ ജനസംഖ്യത്തെ ഞങ്ങൾ വിളിച്ചുകൊണ്ടുവന്നാൽ തിരുവനന്തപുരത്ത് സ്ഥലം മതിയാകില്ല ഈ പ്രതിഷേധത്തിന് എന്ന യാഥാർത്ഥ്യം ഭരണകൂടത്തിന്റെ അകത്തിരിക്കും.
ഇരിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഇത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഇരിക്കുന്ന ഉലമാക്കൾക്കറിയാം, ഇരിക്കുന്ന ഓരോ സമയവും നാം ഇബാദത്തിലാണ്. മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിർ ബിയദിഹി ഫൈൻ ലം യസ്തതീ ഫബിലിസാനിഹി ഫൈൻ ലം യസ്തതീ ഫബിഖൽബിഹി. നിങ്ങൾ ഒരു അനീതി കണ്ടാൽ കഴിയുമെങ്കിൽ നിങ്ങൾ കൈകൾ കൊണ്ട് എതിർക്കണം, അതിനു സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കണം, അസാധ്യമാണെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കണം. ഈ രണ്ടാമത്തെ സെഷനിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നാവ് കൊണ്ട് നമ്മൾ എതിർക്കുന്നു, എതിർപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുക. ഈ അനീതിക്കെതിരിൽ സമരസപ്പെടാൻ, രഞ്ജിപ്പിലെത്താൻ, യോജിപ്പിലെത്താൻ വിശ്വാസിക്ക് കഴിയില്ല. ഒമാലക്കും ലാത്തു കാത്തിലൂന ഫീ സബീലില്ലാഹി ഒമാലക്കും ലാത്തു കാത്തിലൂന അല്ലാഹുവിന്റെ മാർഗത്തിൽ ഫീ സബീലില്ലാഹി അല്ലാഹുവിന്റെ മാർഗത്തിൽ യോദ്ധാക്കളാകാതിരിക്കാൻ, ധർമ്മസമരം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്കെന്തു ന്യായമാണുള്ളത്? അബ്ദുൽ നാസർ മഅ്ദനി പലപ്പോഴും ഓതിയിരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ സൂക്തം, പ്രിയപ്പെട്ടവരെ, നമ്മോടൊക്കെ നമ്മുടെയൊക്കെ നെഞ്ചിനു നേരെ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് ഈ ചോദ്യം നാം ഓരോരുത്തരും ചോദിക്കണം. അബ്ദുൽ നാസർ മഅ്ദനി ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു പ്രതീകം മാത്രമാണ്. അതിനെ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ പലതും ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരൊറ്റ തെറ്റും ചെയ്യാതെ അബ്ദുൽ നാസർ മഅ്ദനി സ്ഫോടന കേസുകളിൽ അകത്താണ് എന്നിപ്പോഴും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയവരോ അല്ലെങ്കിൽ കണ്ണടച്ചിട്ടാക്കുന്നവരോ, ബാംഗ്ലൂർ സ്ഫോടനം എന്നത് ഒരാൾ പോലും മരിക്കാത്ത, ഒരു സ്ത്രീ എന്തോ ബോധം കെട്ട് വീണ ഒരു സ്ഫോടനമാണ്. പക്ഷേ അതിനകത്തും അബ്ദുൽ നാസർ മഅ്ദനിക്ക് പങ്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം. അതിന്റെ ഒന്നാമത്തെ കാരണം, പരിശുദ്ധ റമദാനിൽ, പവിത്രമായ പകലിൽ വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാനത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞതാണ്. അതിനപ്പുറം ഞങ്ങൾക്കറിയാം അബ്ദുൽ നാസർ മഅ്ദനി ഒരു മുസ്ലിം പണ്ഡിതനാണ്, ഒരു ആലിം. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അകാരണമായി ഒരു ജീവിയെയും അവർക്ക് നോവിക്കാൻ കഴിയില്ല, ബോംബ് വെക്കാൻ കഴിയില്ല, കൊലപ്പെടുത്താൻ കഴിയില്ല, അങ്ങനെയുള്ളവർ പണ്ഡിത ശ്രേണിയിലേക്ക് എത്താൻ കഴിയില്ല. വേഷഭൂഷാദികൾ കൊണ്ട് നിങ്ങൾ പണ്ഡിതനെ അളക്കേണ്ടതില്ല. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം നടന്നു പോകുന്ന വഴിയിൽ ഉറുമ്പ് സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഉറുമ്പിന്റെ സൈന്യത്തോട് ലീഡർ, നേതാവ് പറഞ്ഞു അത്രേ, ലാ യഖ്തിമന്നകും സുലൈമാനു വഅനൂദുഹു വഹും ലാ യശ്കുറൂൻ. സുലൈമാൻ അലൈഹിസ്സലാമും പരിവാരങ്ങളും നിങ്ങളെ ചവിട്ടി കൊല്ലാതിരിക്കാൻ മാളത്തിലേക്ക് കയറിക്കൊള്ളുക. ഇത് കേട്ടപ്പോൾ ഉറുമ്പിന്റെ സൈന്യം മൊത്തവും മാളത്തിലേക്ക് പോകുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരിക്കുകയാണ്. ഞാനതല്ല പറയുന്നത്, ചരിത്രമല്ല. അവിടെ ഈ ആയത്തിന് വ്യാഖ്യാനം എഴുതിയ, തഫ്സീർ എഴുതിയ ലോക പ്രശസ്ത തഫ്സീർ പണ്ഡിതൻ മഹാനായ ഇമാം റാസി ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുൽ കബീറിൽ എഴുതി, കഅന്നഹ അറഫത്, ആ ഉറുമ്പിന് മനസ്സിലായതുപോലെയുണ്ട്. അന്നൻ നബിയ്യ മഅസൂമുൻ, പ്രവാചകന്മാർ പാപസുരക്ഷിതരാണ്. ലാ യഖൗ മിൻഹു ഖത്ലു ഹാദിഹിൽ ഹയവാനാതി ഇല്ലാ അലാ സബീലി സഹവി, മറന്നുകൊണ്ടല്ലാതെ ഒരു ജീവജാലത്തെയും ധ്വംസിക്കാൻ പ്രവാചകന്മാർ പഠിപ്പിക്കുകയില്ല. കാരണം ഉറുമ്പ് പറഞ്ഞത് വഹും ലാ യശ്കുറൂൻ എന്നാണ്. അതുകൊണ്ട് ഇവിടെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ, അല്ല അക്ഷരാർത്ഥത്തിൽ എന്റെ സമൂഹത്തിലെ പണ്ഡിതർ ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാർക്ക് സമാനമാണെന്ന് പ്രവാചകർ മുഹമ്മദ് നബി പഠിപ്പിച്ച ആ പ്രവാചകന്റെ അനന്തരാവകാശികളായ ഒരു പണ്ഡിതനും ബോംബ് സംസ്കാരം പഠിപ്പിക്കാൻ കഴിയില്ല. അതിന്റെ ആളുകളൊക്കെ വേറെയാണ്. ഞാനിപ്പോൾ അതിലേക്കൊന്നും ഒരു വിവാദങ്ങളിലേക്കും പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യ സമര തീച്ചുളയിൽ വെള്ളക്കാരന്റെ തീത്തുപ്പുന്ന പീരങ്കികൾക്ക് മുന്നിൽ ധീരമായി മാരടം കാണിച്ച പൂർവ്വ പിതാക്കന്മാരുടെ പേരുമക്കൾ എന്ന നിലക്ക് ഞങ്ങൾ പറയുന്നു, ഈ നാമവും പേരുമുള്ള പലരും അന്ന് മറുപക്ഷത്തുണ്ടായിരുന്നു. കോയക്കുട്ടി പോലീസിനെ പോലെ അവരിന്നും മഅ്ദനിയെ ഒറ്റിക്കൊടുക്കാൻ മുസ്ലിം നാമധാരികൾ ഉണ്ടാകാം. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, രാജ്യത്തിന് വേണ്ടി ശ്രദ്ധിച്ചതിന്റെ പേരിൽ ഈ രാജ്യത്തെ ഒരു ദുർമാർഗത്തിലൂടെ കടന്നു പോകേണ്ടിയിരുന്ന ചെറുപ്പക്കാരെ പ്രവാചകാനുരാഗത്തിന്റെയും സ്വലാത്തിന്റെയും മാസ്മരികമായ ശാന്തല തീരത്തേക്ക് വിളിച്ചു വലിച്ചു കൊണ്ടുവന്നതിന്റെ പേരിൽ മഹത്തായ ഇസ്ലാമിക പ്രബോധനവും രാജ്യസേവനവും നടത്തി
മുന്നോട്ട് പോയതിന്റെ പേരിൽ അകാരണമായി കാര്യങ്ങൾക്കകത്ത് തകർക്കപ്പെട്ട ഓമിക്കപ്പെട്ട ജീവിതമെന്ന് നമ്മൾ പറയുമ്പോഴും മൗദനിയെ സന്ദർശിച്ചവർക്കറിയാം അവിടുത്തെ ഒരു വ്യാകുലതയില്ല, ഒരു സങ്കടവുമില്ല, ഒരു വിഷമവുമില്ല. പക്ഷേ അവിടുത്തെ മനസ്സ് അചഞ്ചലമാകുമ്പോഴും ഇന്ന് ശരീരം നിശ്ചലമായി കൊണ്ടിരിക്കുകയാണ്. മൂത്രാശങ്കയുണ്ട്, അതുപോലെ മലബന്ധമുണ്ട്, റിയാറ്റിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇഞ്ചിഞ്ചായി മൗദനിയെ കൊല്ലാമെന്നാണ് സവർണ ഫാസിസ്റ്റുകളും അതെ അവർക്ക് ഓരം ചേർന്ന് നിൽക്കുന്നവരും തീരുമാനിച്ചതെങ്കിൽ മൗദനി ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാളെയുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഇന്നലെകളുടെ കഥ പറയുമ്പോൾ നിങ്ങളൊക്കെ കാലയവരികൾക്കുള്ളിൽ തള്ളപ്പെടുമ്പോൾ ചരിത്ര പുരുഷനായി അനിശ്ചേദ്യ നേതാവായി അബ്ദുന്നാസിർ മൗദനി എന്നും ജീവിക്കും, രക്തസാക്ഷികളുടെ പട്ടികയിലുണ്ടാകും. അബ്ദുന്നാസിർ മൗദനി ഇപ്പോൾ അനുഭവിക്കുന്ന തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന നല്ല സമയമാണ്. ഭരിക്കുന്നവരോടും പ്രതിപക്ഷത്തിരിക്കുന്നവരോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, അഭിനവ ഭാഗ്യ നിങ്ങളുടെ നാട്യങ്ങൾക്കപ്പുറം നിങ്ങൾ ഒരുമിച്ച് പ്രമേയം പാസാക്കണം. മൗദനിയെ ജയിൽ മോചിതനാക്കാൻ വേണ്ടിയല്ല, അത് നിങ്ങൾ പറയുന്നത് പോലെ നിയമം നയ്യപ്പത്തിന്റെ വഴിക്ക് നടന്നോട്ടെ, നിയമം നയ്യപ്പത്തിന്റെ വഴിക്ക് പോയിക്കോട്ടെ. ഒരു കാര്യം പറയാനുള്ളത്, വിദഗ്ധമായ ചികിത്സ നൽകണം. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം അത് പൂർണ്ണമായി കിട്ടണമെങ്കിൽ ഈ രാജ്യത്തേക്ക് നാട്ടിലേക്ക് വരാനുള്ള അവകാശമുണ്ടാകണം. ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന കേസ് പെട്ടെന്ന് തീർപ്പാക്കാൻ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയെ പോലും ലംഘിച്ചുകൊണ്ട് മുന്നേറുന്ന കർണാടക സർക്കാരിന്റെ രാഷ്ട്രത്തിനെതിരിൽ നിങ്ങൾക്കൊരു ചെറുവിരൽ അനക്കാൻ കഴിയണം. രണ്ടു ചങ്കുകളൊന്നും വേണമെന്നില്ല, ഒരു ചെറുവിരൽ മതി. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക്, പണ്ഡിത സുഹൃത്തുക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, ഞങ്ങളെ ശ്രമിച്ച മറ്റിതര ആദർശാശയ വിശ്വാസികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാനിപ്പോ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യ ജയിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.